ടെക് മലപ്പുറത്തിലേക്ക് സ്വാഗതം. കോട്ടക്കൽ ദേശീയപാതയിലൂടെ പാഞ്ഞ ഹോണ്ട സിവി കാറിന് ഉഗ്ര ശബ്ദവും പുകയും ജില്ലാ എൻഫോഴ്സ്മെന്റ് വിഭാഗം 40,000 രൂപ പിഴയിട്ടു. രൂപമാറ്റം വരുത്തിയ സൈലൻസർ അംഗീകാരമില്ലാത്ത സി എൻ ജി കിറ്റ്, സൈസ് മാറ്റിയ ടയറുകൾ, ഗ്ലാസ് പൂർണ്ണമായി കൂളിംഗ്, ഇൻഷുറൻസ് ഇല്ല എന്നിവയ്ക്കാണ് പിഴയിട്ടത്. ജനറേറ്റർ തകരാർ പരിഹരിച്ചില്ല. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയാൽ ഇരുട്ടിലാകും. ആശുപത്രിയിലെ ജനറേറ്റർ തകരാറിലായിട്ട് 4 മാസത്തോളമായി. നന്നാക്കുന്നതിന് ടെക്നീഷ്യന്മാർ വന്നിരുന്നുവെങ്കിലും പ്രശ്നം പരിഹരിച്ചില്ല. കേരളത്തിലെ മുഴുവൻ കർഷക കുടുംബങ്ങളുടെയും കുടിശ്ശികയായ കാർഷിക കടങ്ങൾ ഉപാധികൾ കൂടാതെ എഴുതി തള്ളണമെന്നും പാലക്കാട് കോഴിക്കോട് പാതയ്ക്ക് വേണ്ടി ഭൂവുടമകളിൽ നിന്നും ഏറ്റെടുത്തിട്ടുള്ള ഭൂമിക്ക് വെറും തുച്ഛമായ വിലയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നും ഇത് തികച്ചും വിവേചനപരമാണ് എന്നും അഖിലേന്ത്യാ കിസാൻ സഭ മഞ്ചേരി മണ്ഡലം സമ്മേളനം ഒരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. എം ഡി എം എയുമായി യുവാവ് പിടിയിൽ. മേലാറ്റൂർ കല്ലാമ്പാറ സ്വദേശി ജലാലുദ്ദീനാണ് അറസ്റ്റിലായത്. ഇയാളുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 0.25 mg എം ഡി എം എ പിടികൂടിയത്. വരൾച്ച മുന്നിൽ കണ്ട് മാറഞ്ചേരി മാറടിയിൽ നെൽകൃഷി ഇറക്കാനുള്ള പമ്പിങ്ങിന് തുടക്കമായി. പൊന്നാനി കോളിലെ പുഞ്ച സീസൺ മാറഞ്ചേരി പഞ്ചായത്തിലെ മാറടിയിലാണ് തുടക്കമായത്. 70 ഏക്കർ വരുന്ന പാടശേഖരത്താണ് ഉമാനെല്ല് കൃഷി ചെയ്യുന്നത്. അടയ്ക്കലും തുറക്കലും പതിവാക്കി തിരൂർ നഗരമധ്യത്തിലെ പുതിയ പാലം വീണ്ടും അടച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ പാലത്തിൽ കയറാനെത്തിയവരാണ് പാലം അടഞ്ഞുകിടക്കുന്നതായി കണ്ടത്. ഇതോടെ നഗരത്തിൽ വീണ്ടും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ജൽജീവൻ മിഷൻ ഗാർഹിക കുടിവെള്ള പദ്ധതിക്കായുള്ള കുഴൽ സ്ഥാപിക്കൽ പ്രവർത്തിക്ക് കരുളായി പഞ്ചായത്തിൽ തുടക്കമായി. കരുളായി, അമരമ്പലം, ചോക്കാട്, മൂത്തേടം പഞ്ചായത്തുകളെ കോർത്തിണക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 362 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വളാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി സ്വകാര്യ ബസ്സിലിടിച്ച് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. വളാഞ്ചേരിയിൽ നിന്ന് കാരേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും പൊന്നാനി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടിപ്പർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. വേങ്ങരയിൽ വീടിന് സമീപത്തെ കുളത്തിൽ ഗൃഹനാഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സംശയം. പ്രദേശം കേന്ദ്രീകരിച്ച് പോലീസ് നിരവധി പേരെ ചോദ്യം ചെയ്തു. വേങ്ങര താഴെയങ്ങാടി അബ്ദുറഹ്മാനെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 5 പേർ കസ്റ്റംസിന്റെ പിടിയിൽ. കോഴിക്കോട് കൊടുവള്ളി സ്വദേശികളായ മുഹമ്മദ് ബഷീർ, മുഹമ്മദ് മിദിലാജ്, ചേലാർക്കാട് സ്വദേശി അസീസ്, മലപ്പുറം സ്വദേശികളായ സമീർ, അബ്ദുൾ സക്കീർ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 3 കോടിയോളം രൂപ വില വരുന്ന 5,460 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. ഇതോടെ ടുഡേ മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.